കരുതുന്ന സ്നേഹമേ എന്റെ ദൈവമേ, നിന്റെ മാർവോടു ചേർന്നിടുവാൻ മിടിക്കുന്ന ഹൃദയവും തുളുമ്പുന്ന മിഴികളുമായി ഞാനിതാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു പുതിയ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള തിരുവചനങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എന്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹമുള്ള എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ഈ ലേഖനത്തിലെ 13-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളും സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം വ്യക്തമാക്കി പൗലോസ് ലിഖ പറയുകയാണ്, സ്നേഹമില്ലാതെ എനിക്ക് പലതും ചെയ്യുവാൻ സാധിക്കും എന്ന്. എന്റെ ശരീരം ഞാൻ വിട്ടുകൊടുത്താലും, നോക്കുക, എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും എന്റെ സർവസമ്പത്തും ദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് പ്രയോജനമില്ല. അപ്പോൾ സ്നേഹമില്ലാതെയും ഇതൊക്കെ ചെയ്യാമെന്നാണ് മറ്റൊരു വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സ്നേഹം? സ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാറുണ്ട്, എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ്. ഗോഡ് ഈസ് ലവ്. ഈശോ പറഞ്ഞു, ഞാൻ സ്നേഹമാണ്. എന്നാൽ ആ സ്നേഹം നമ്മിലുണ്ടോ? ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മിലെല്ലാം സ്നേഹത്തിന്റെ പ്രവൃത്തികളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു ദിവസം എന്റെ ഭവനത്തിലേക്ക് ഒരു സഹോദരി ഫോൺ വിളിച്ചു. എന്റെ കുടുംബ സുഹൃത്താണ്. ആ സഹോദരിക്ക് ലേശം വയ്യായികയാണ്. പനിയും ചുമയും, ശക്തമായ ചുമയും ഒക്കെ ഉണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഓരോ സെക്കൻഡിലും അവർ നന്നായി ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇപ്പോൾ സംസാരം കൊണ്ടുപോകുന്നതിൽ വലിയ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ കടന്നു വന്ന് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന സഹോദരിയാണ്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നിനക്ക് അവരുമായി സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ ഭാര്യയുമായി ഈ സഹോദരി സംസാരിച്ചു. എന്റെ ഭാര്യയുടെ സംസാരം എങ്ങനെയൊക്കെയായിരുന്നു? എന്തുപറ്റി? നല്ല ചുമയുണ്ടല്ലോ. ജിപിയുടെ അടുത്ത് പോയിരുന്നുവോ? കുട്ടികൾക്ക് എന്താണ് ഭക്ഷണം കൊടുത്തത്? എന്തെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുവോ? ആരാണ് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് സംസാരം ഒഴുകിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവരുടെ ചുമ നിന്നു പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഇപ്പോൾ ചുമയ്ക്കുന്നില്ലല്ലോ. ആ സഹോദരി മറുപടി പറഞ്ഞു, ശരിയാണ് ബ്രദറെ, എന്റെ ചുമ മാറിയതുപോലെ എനിക്ക് തോന്നുന്നു എന്ന്. പിറ്റേ ദിവസം രാവിലെ എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇതായിരുന്നു, താങ്ക് യു ഫോർ യുവർ പ്രെയർ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ പെട്ടെന്ന് ആ ഫോണിൽ സഹോദരിക്ക് തിരിച്ചു മെസ്സേജ് അയച്ചത് ഇങ്ങനെയായിരുന്നു, ക്രെഡിറ്റ് ഗോസ് ടു ചേച്ചി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാനോ എന്റെ ഭാര്യയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെതായ ചില വാക്കുകൾ, ചില സംസാരങ്ങൾ ഒഴുകിയിറങ്ങി. സ്നേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വലിയ ശക്തിയുണ്ട്, ഒരു വലിയ അഭിഷേകമുണ്ട്. വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന മകനോ മകളോ അടുത്തു വന്നിരിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാകുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല എങ്കിൽ പോലും അവർ അനുഭവിക്കുന്നത്
ഒരു സ്നേഹം, അത് ഈ വാക്കുകളുടെ ശക്തിയാണ്. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്നാൽ ആ സ്നേഹം നമ്മിൽ ഉണ്ടോ എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ആ സ്നേഹം ദൈവമാണ്. ദൈവം നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണം. ചിലരെ മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രവണതയല്ല ഉണ്ടാകേണ്ടത്. ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും നീതിമാന്മാരെയും നീതിരഹിതരെയും ഒക്കെ സ്നേഹിക്കുന്ന തമ്പുരാൻ, അതുപോലെ ഒരു മനോഭാവത്തിലേക്ക് എനിക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തില് നാം കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു മനോഹരമായ ഭാഗം ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്. ഈശോ പത്രോസിനോട് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തില് 15 മുതലുള്ള തിരുവചനത്തിലാണ് പറയുക. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. ഈ ഒരു വചനഭാഗം എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഒരു ദുഃഖം ഉണ്ടാകേണ്ടത്? 2 പ്രാവശ്യം സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യവും സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയിൽ അവസാനിപ്പിക്കേണ്ടതല്ലേ? പക്ഷേ പത്രോസ് ദുഃഖിച്ചു എന്നാ പറയുക. എന്തായിരിക്കണം പത്രോസിനെ ദുഃഖിപ്പിക്കാൻ കാര്യം? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ഈശോ എന്തെല്ലാം നാം ചെയ്താലും ഏതെല്ലാം അവസ്ഥയിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ ഈശോ നമ്മെ സ്വീകരിക്കുന്നത് ഈ ഒരൊറ്റ വാക്കുപയോഗിച്ചാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഏതെല്ലാം മേഖലയിലൂടെയാണ് നീ കടന്നുപോയെങ്കിലും ദേവാലയത്തിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ നിന്നോട് ഈശോ ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതുവരെ കഴിഞ്ഞുപോയതിനെ കുറിച്ച് ഒന്നും തമ്പുരാൻ ചോദിക്കണില്ല. തമ്പുരാൻ ഇനി എന്തെല്ലാം നീ കടന്നുപോയി, ഏതെല്ലാം സാഹചര്യത്തിലൂടെ നീ കടന്നുപോയി എന്നൊന്നും ചോദിക്കുന്നില്ല. മറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ? വേണമെങ്കിൽ പത്രോസിനോട് പറയാമായിരുന്നു, ഉത്ഥാനം കഴിഞ്ഞ ശേഷം 2 പ്രാവശ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടതാ പത്രോസിന്. ശിഷ്യന്മാർക്കും എല്ലാം 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. പിന്നീടും പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ മീൻ പിടിക്കാൻ പോവുകയും ചെയ്തു. നീ എന്നാ പണിയാ കാണിച്ച്? നീ വീണ്ടും നിനക്ക് മനസ്സിലായില്ലേ? നീ എന്താ ഇങ്ങനെ വിശ്വസിക്കാത്ത? ഉത്ഥാനം കഴിഞ്ഞ് നിന്നെ ഞാൻ കണ്ടതല്ലേ? നിനക്ക് എന്തായി വിശ്വാസം കുറെ? നിന്നെ ഒന്നും ചോദിക്കണില്ല ഈശോ. ആ 3-ാമത്തെ ചോദ്യത്തില് പത്രോസിന്റെ ഉള്ളിലേക്ക് പത്രോസ് തിരിഞ്ഞു നോക്കി. അവിടെയാണ് സംഭവം. ഈശോ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, നീ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, നീ നിന്നിലേക്ക് നോക്കുക. എന്റെ തമ്പുരാനെ, ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ നീ, ഞാൻ എന്ത് ചെയ്തു നിന്നോട്? ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കാൻ, ഇത്രമാത്രം നീ എന്നെ കരുതാൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഓരോ ദേവാലയ സന്ദർശനവും അവൻ നമ്മെ വാതിൽ തുറന്ന് സ്വീകരിക്കുകയാണ്. നമ്മൾ വാതിൽ തള്ളി തുറന്ന് കയറുകയാണ് എങ്കിലും നമ്മുടെ മനസ്സിൽ അവിടുന്ന് തുറന്നു തരുന്ന ഒരാളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വാതിൽ തുറന്നു തരുന്ന ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, അവനൊരു ചോദ്യമേ ഉള്ളൂ നമ്മളോട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ? നമ്മിലേക്ക് തിരിഞ്ഞു നോക്കണം. എപ്പോഴും നമ്മിലേക്ക് തിരിഞ്ഞു നോക്കണം. എൻ്റെ ഈശോ
എന്നിൽ വസിക്കുന്നുണ്ട്, എൻ്റെ തമ്പുരാൻ എന്നിൽ വസിക്കുന്നുണ്ട്, എൻ്റെ പ്രവൃത്തികളിലൂടെയൊക്കെ എന്താണ് ഞാൻ ചെയ്തു കൂട്ടിയേക്കുന്നത് ഒന്ന് അനുദപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവമേ എന്നെ സഹായിക്കണമേ, ഒന്ന് അനുദപിക്കുവാൻ എന്നെ സഹായിക്കണമേ, നിന്റെ മാറോട് ചേരാൻ, നിന്റെ സ്നേഹവലയത്തിൽ അമരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിന്നിൽ ഞാനും എന്നിൽ നീയുമായി ഒരു ജീവിതം, ആ ഒരു ധന്യമായ ജീവിതത്തിനായി ആവശ്യമായ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹമുള്ള എൻ്റെ ഈശോയെ, ഇനി മുതലെങ്കിലും, ഇതുവരെ വന്നതെല്ലാം പോകട്ടെ, ഇനി മുതലെങ്കിലും ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്സമിക്കുവാൻ, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ, അങ്ങനെ യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട്, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട മക്കളായി വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്നേഹിച്ച്, സ്നേഹത്തെ നമ്മളിൽ സംവഹിച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി, ഒരു യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൈവിടല്ലേ നാഥ നീ, താങ്ങിടണേ എന്നെ നീ, നീ തന്നെ എന്നാശ്രയം, നീ തന്നെ എന്നാശ്രയം, എന്നെ കരുതുന്ന സ്നേഹമേ എൻ്റെ ദൈവമേ, നിന്റെ മാർവോടു ചേർന്നിടുവാൻ മിടിക്കുന്ന ഹൃദയവും തുളുമ്പുന്ന മിഴികളും.